പണിമുടക്ക് ദേശീയ പണിമുടക്കിന് ശേഷം കോൺഗ്രസ്സിൽ വലിയ പ്രതിസന്ധിയാണ്. വി ഡി സതീശൻ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. ഐ എൻ ഡി യു സി കോൺഗ്രസിൻ്റെ പോഷക സംഘടനയല്ലെന്ന്. ഐ എൻ ഡി യു സിയിലെ രാജ്യത്തൊട്ടാകെയുള്ള ഐ എൻ ഡി യു സിക്കാർ മാത്രം വിചാരിച്ചാൽ മതി കോൺഗ്രസിന് കേന്ദ്രഭരണം കിട്ടിയേനെ എന്നുവരെ സതീശൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് ഇവിടുത്തെ ഐ എൻ ഡി സിക്കാർ വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭം വരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ പരസ്യമായിട്ട് പ്രകടനവും അതോടൊപ്പം തന്നെ സതീശൻ്റെ കോലം കത്തിക്കുക വരെ ചെയ്തു. അത് പറഞ്ഞു കേൾക്കുന്നത് അവർ തന്നെ, സതീശനെ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി ചെയ്തതാണെന്നാണ്. കാരണം രമേശ് ചെന്നിത്തല അന്ന് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേറെ ചില പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ടി വിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അവിടെ വേറെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആ ടി വിയിൽ താമസിക്കുന്ന പുള്ളിയുടെ റൂമിൽ ചെന്ന് ഇതിനകത്ത് പങ്കെടുത്ത ചില നേതാക്കന്മാർ പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ തെളിവ് സഹിതം പറയുന്നത് ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ്. അത് അവിടെ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയൊരു സമരം കോലം കത്തിയിലും ഒക്കെ പ്രതിഷേധ മുദ്രാവാക്യം വിളിയൊക്കെ അരങ്ങേറിയത് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടുകൂടിയാണെന്നാണ്. അപ്പം അതിനെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും? അല്ല, ഐ എൻ ഡി യു സിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസിനിവിടെ നിലനിൽക്കാൻ ഒക്കൊന്നുമില്ല. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളൊന്നാണ് ഐ എൻ ഡി യു സി. ഐ എൻ ഡി യു സിയുടെ സഹായത്തിൽ അത് മാറി. ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നേരത്തെ ഉള്ള ഗവൺമെൻറ് ഭരിച്ചപ്പോഴായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഘടന ഐ എൻ ഡി യു സി അല്ല. കോൺഗ്രസ് ഭരിച്ച കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഐ എൻ ഡി യു സിയുടെ സഹായത്തോടുകൂടിയാണ് അവർക്ക് പലതും നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ പിന്നെ പാർട്ടിയേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇതുണ്ടാവും, പോഷക സംഘടന ഉണ്ടാവും? അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അല്ല, അത് അവർ തന്നെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാനും കൊടി ചുമക്കാനും കൊടി കെട്ടാനും ഒക്കെ മാത്രമേ ഞങ്ങളെ വിളിക്കത്തുള്ളൂ എന്നവർ. അത് ഐ ബി സിക്കാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതെ. പിന്നെ ഇത് ഈ ചത്തത് കീഞ്ഞനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെയാണ്. എവിടെ എന്ത് പ്രതിഷേധം സതീശനെതിരെ വന്നിരുന്നാലും അത് രമേശന്റെ തലയിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളത് കുറച്ച് കാലമായി നടന്നു വരികയാണ്. ചെന്നിത്തല എന്ന് പറയുന്നത് എത്രയോ കാലം മുതൽ കെ എസ് യു മുതൽ പ്രവർത്തിച്ച് പാർട്ടിയുടെ മോൾത്തട്ടിലെത്തിയ ആളാണ്. അയാൾക്ക് എല്ലാ സ്ഥലങ്ങളിലും അയാളുടെ ഒരു ക്വാളിറ്റി നമ്മൾ കാണേണ്ടത്, ഏത് സ്ഥലത്ത് ചെന്നാലും പ്രവർത്തകരെ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ ചെന്നിത്തലയില്ലാതെ വരെ കണ്ടിട്ടില്ല. പലയിടത്തും ആ ഇന്നാര് 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 എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് അവരെ പേര് പറഞ്ഞ് വിളിക്കുന്ന അത്ര ഡീപ്പായിട്ട് വേരുകളുള്ള ഒരു നേതാവാണ് പിന്നെ ചെന്നിത്തല. അത് ശരിയാണ്. ചെന്നിത്തല കെ എസ് യു മുതൽ വന്ന ഒരാളാണ്. അതെ. ഈ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെ ഉള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ ചെന്നിത്തലയ്ക്ക് അറിയാം. ചെന്നിത്തലയ്ക്കറിയാം. അപ്പോൾ ചെന്നിത്തല ചെല്ലുമ്പോൾ അവിടെ ടി വിയിൽ അദ്ദേഹത്തെ കാണാൻ ആളുകൾ ചെന്ന് ചെല്ലുകയും പിന്നെ അതിനുശേഷം അവർ ഏതെങ്കിലും പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ചെന്നിത്തല പറഞ്ഞു വിട്ടതാണ് എന്ന് പെട്ടെന്ന് കയറിയൊക്കെ പറയുന്നതിനോട് അത് യോജിപ്പില്ല. അതേസമയം സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ഒരു മാനസികമായ ഒരു ഐക്യമില്ലായ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ചെന്നിത്തല പരസ്യമായി ഇത്രയും ചീപ്പായിട്ട് അദ്ദേഹം ചീപ്പായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം രണ്ടുപേര് തമ്മിലൊരു ഐക്യമില്ലെങ്കിൽ ഇവൻ്റെ തലയിലങ്ങ് വെച്ചുകൊടുക്കാം എന്നുള്ള മട്ടിൽ ചെയ്യുന്നതാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ അത്ര തരം താഴ്ന്ന് ചെന്നിത്തല പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ പറയുന്ന പോലെ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെയാണ് ആ പറയിച്ചിലൊക്കെ. പിന്നെ വേറെ കാര്യമുള്ളത് ഇത് പിന്നെ സതീശൻ്റെ ഇത്തിരി കടന്ന കയ്യായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു ക്ഷീണം ഒരു പാർട്ടിക്ക് വന്നു, അല്ലെങ്കിൽ അത് അതുമൂലം അവരുടെ ഒരു പോഷക സംഘടനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ തള്ളി പറയും. ഇത് ക്ഷീണമല്ല, സമരത്തിൽ പങ്കെടുക്കുന്നു, ദേശീയ തലത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നു, സി ഐ ടി യുമായി ചേർന്ന് സമരത്തിൽ പങ്കെടുത്തു. അത് ഇന്ന് ഇന്നലെ അല്ലല്ലോ. അതെ, സംയുക്ത ട്രേഡ് യൂണിയൻ സമരം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എല്ലാ സംഘടനകളുമായും എല്ലാ തൊഴിലാളി സംഘടനകളുമായും ചേർന്ന് സമരം ചെയ്യുന്നത് അത് ഇന്ന് ഇന്നലെ അല്ല, അത് ഉണ്ടായ നാൾ പോലെ. ഇതിലവരെ നടക്കുന്നത്, ഇതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കോൺഗ്രസ് പോലും എതിർക്കുന്ന മോഡി സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ടാണ് അവർ കൂട്ടായിട്ടുള്ളൊരു വന്നത്. ഒരുപക്ഷെ സതീശൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചാൽ അപ്പം മോദി സർക്കാരിന് അനുകൂലമായിട്ടാണോ സതീശൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ നമുക്ക് അത് വ്യാഖ്യാനമാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി നടക്കുന്ന ഒരു സമരത്തിൽ പണ്ട് നമ്പൂതിരിപ്പാട് പറയുമല്ലോ, ഞങ്ങൾ ചെകുത്താൻ പോലും ആയി പോയും കൂട്ടുകെടും. കാരണം
ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്, അതിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ചെകുത്താനുമായിട്ട് പോലും കൂട്ടുകൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഎംഎസിനെപ്പോലുള്ള മഹാന്മാർ. അപ്പോൾ അതുകൊണ്ട് മോഡി എന്ന് പറയുന്ന ചെകുത്താൻ്റെ നയത്തിനെതിരെ പോരാടാൻ പിന്നെ സി ആരുമായും കൂട്ടുകൂടും. അതാണ് INDC ഇപ്പോൾ കാണിച്ചത്. അതുകൊണ്ട് INDC കുറ്റം പറയാനാവില്ല. അതുകൊണ്ട് അങ്ങനെ ഈ കയറി വിമർശിച്ചത് ഇത്തിരി കടന്നു കൈ എന്ന് പറയാതിരിക്കാൻ വയ്യ.